അരങ്ങേണത്തിന് വേണ്ടിയുള്ള മഹായുദ്ധം ആരംഭിക്കുകയായി. ഫയൽമാൻ ഭർമുരൻ എത്രയും പെട്ടെന്ന് ഗോളയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫയൽമാൻ ഭർമുരൻ ഉടനടി എത്തിച്ചേർന്നില്ലെങ്കിൽ മീത്തലേത്ത് രാമണ്ണി മുതലാളിയെ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. ഒന്ന് വേഗം പ്രഖ്യാപിക്കണം. നിലണ 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 ചതിച്ചു, നമ്മുടെ ഫയൽമാൻ മുങ്ങി. അയ്യോ, അപ്പൊ എന്റെ അരങ്ങേണം ഇനിയിപ്പോ എന്താ ചെയ്യ? എതിരാളി ഇല്ലാത്തതിനാൽ രാമണ്ണി മുതലാളിയെ വിജയിയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എന്റെ കൈകൊണ്ട് ചാവണം നിനക്ക്. തന്റെ വീട്ടിലെ സ്ഥിതി എന്താണെന്നറിയോ? തന്റെ മോടെ അവസ്ഥ എന്താണെന്നറിയോ? അവളുടെ പ്രാണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവളെ ഇനിയും കടത്തിരിക്കുന്നു. തന്റെ ഒന്ന് ലിറ്റുവെള്ളമായി കുടിക്കാനാണ്. താൻ അവളുടെ അച്ഛനാണെങ്കിൽ, മനസ്സിൽ ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ ചെല്ലടോ, പോയി ഇത്തിരി വെള്ളം കൊടുക്ക. ചത്തോന്നറിയാൻ വന്നാണോ? ചത്തിട്ടില്ല, പ്രാണന്റെ അംശം കൂടി ബാക്കിയുണ്ട്. അതെന്റെ മോടെ ദേഹം വിട്ട് അവളെ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോ നിങ്ങളുടെ നിഴല് പോലും ഇവിടെ കാണരുത്. സരോജിനി, എന്തിനാ ഇവളെ ഒറ്റയ്ക്കാക്കിയത്? അവളെ കൂടി കൂട്ടായിരുന്നില്ലേ? എന്നിട്ട് കൂടെ പൊഴിപ്പിച്ചോളൂ. എന്റെ കുഞ്ഞിന്റെ ശവമായാലും അത് എടുത്തോണ്ട് ഞാൻ ഇറങ്ങിത്തരാം. അതിനു മുമ്പ് വേണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട. മാഷെ, എനിക്കെന്റെ മോളെ കാണുന്നു. കണ്ടോളൂ, ആ കുട്ടി കണ്ണു തുറന്നാൽ പറയുന്നത് ഇത് തന്നെയാണെങ്കിലോ?
മോളെ, അച്ഛന് അച്ഛന് തെറ്റുപറ്റിപ്പോ ക്ഷമിക്കണം. രാവിലെ രാവിലെ ഇറങ്ങി വേണോ തന്നെ വെടിപ്പോളം താത്തയാണെന്ന് കാണട്ടെ. അയാൾ അറിഞ്ഞു വരില്ല. കണ്ടവന്റെ ഭാര്യയുടെ അരിഞ്ഞാണത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേ. അച്ഛോസെ, നിങ്ങൾക്ക് ഈ കൂട്ട് നല്ലതല്ല. രാവണ മുതലാളി, ഇറങ്ങാനുണ്ടാക്കേണ്ട ഇറങ്ങി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. തെറ്റാർക്കും സംഭവിക്കും, തെറ്റെയ്യാത്ത മനുഷ്യനില്ലല്ലോ. ഉപദേശമൊന്നും വേണ്ട, ഇപ്പൊ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം കണ്ടിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കണേ. നീല, നിനക്ക് പണയം വെച്ച പണ്ടല്ലേ വേണ്ടു, അത് തിരിച്ചു തരാൻ ഞാൻ തയ്യാറാ. ഇവൻ കൊടുക്കാനുള്ള സകല കടവും ഞാൻ തന്നെ തീർത്തോളാം.